Appa dear friends, welcome to my channel. My name is Amodi Karangal Siddhi. Ellavarkkum ende baliperunnal aashamsakal. Appo ee oru baliperunnal avasarathil namukku upakarapadunna korchu karyangal samsarikkan ennalladhu kondaanu ee video vannathu. Appo ellarum video kandu nokkam. Welcome. Ee oru occasionally njan samsarikkan uddheshikkunnathu personality development enna oru subjectine pattiyittana. Namukku ellavarkkum ariyam personality development നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. നല്ല ഒരു സ്വഭാവത്തിന് അല്ലെങ്കിൽ നല്ല ഒരു വ്യക്തിക്ക് ഉടമയാകാനും സഹായിക്കുന്ന ഒരു അറിവാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കാര്യം. അപ്പോ എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാനിപ്പോ ഒരാളായിട്ട് സംസാരിച്ചു, അയാള് എന്റെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം അയാൾ പോയി. അപ്പോ ആ വ്യക്തിയെ പറ്റി എന്റെ മനസ്സിൽ വരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, അയാളുടെ സംസാര രീതിയും അയാളുടെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയും എല്ലാം എല്ലാം ഒരു രൂപപ്പെട്ട് അയാൾ എന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലും അയാളെ പറ്റി എന്റെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അതിനാണ് നമ്മള് അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. തിരിച്ചും അങ്ങനെ തന്നെ, എന്നായിട്ട് അയാൾ സംസാരിച്ച് അയാൾ തിരിച്ചുപോയി, അയാളിൽ എന്റെ ഒരു ക്യാരക്ടർ ഏത് രൂപത്തിന്റെ രൂപത്തിലാണ് ഞാൻ അദ്ദേഹത്തെയായിട്ട് മീറ്റ് ചെയ്തത്, അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്റെ ഒരു പിക്ചർ തെളിയും. അതാണ് എന്റെ പേഴ്സണാലിറ്റി. അപ്പോ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സോണ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ടായത്. അപ്പൊ എന്താണ് ലാറ്റിൻ പദമായിട്ടുള്ള പേഴ്സോണ എന്നുള്ളതിന്റെ അർത്ഥം? നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ഈ തിയേറ്ററുകൾ മീൻസ് നമ്മുടെ ഈ നാടകങ്ങൾ അരങ്ങേറുന്ന സ്ഥലത്ത് ഒരു വ്യക്തി ആണ് ഒരു വ്യക്തി എന്നല്ല, ഒരു നാടകത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി ആണ് ഏകാംഗ നാടകം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വ്യക്തി തന്നെയാണ് അഭിനയിക്കുന്നതെങ്കിൽ നമുക്കറിയാം അയാളൊരു പോലീസുകാരനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഒരു പോലീസിന്റെ രൂപത്തിലായിരിക്കും സംസാരിക്കുന്നതും അയാളുടെ ബോഡി ലാംഗ്വേജും എല്ലാം തന്നെ. അതുപോലെ ഒരു ഡോക്ടറുടെ ക്യാരക്ടറാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ ആ ഡോക്ടറുടെ രൂപത്തിലായിരിക്കും അയാളുടെ സംസാരം, ആ രീതി, അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ ആ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം. അതുപോലെ ഏത് ക്യാരക്ടറാണോ അയാൾ ചെയ്യുന്നത് അതാണ് അയാളുടെ മുഖത്ത് പ്രകടമാകുന്നത്. അത് തന്നെയാണ് നമ്മുടെ ലൈഫിലും വരുന്നത്. അതായത് അത് സ്ഥായിയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു രൂപമല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു നല്ല വ്യക്തിത്വം, നല്ല ഒരു സ്വഭാവം, നല്ലൊരു രീതി ഉണ്ടാവാൻ നമുക്ക് മാറ്റിയെടുക്കാൻ അത് നിരന്തരമായ ഒരു ശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് നല്ല ഒരു ഉടമയാകാൻ പറ്റുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ സന്ദർഭത്തിനനുസരിച്ച് നമ്മളിൽ പ്രകടമാകുന്ന ആ മുഖമൂടിയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് ചുരുക്കി പറയാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു നല്ല പേഴ്സണാലിറ്റി ആയി മാറാൻ സഹായിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണെന്ന് ചെറിയ ഒരു വാക്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു നാല് ഘടകങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സ്ഥിരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പോസ്റ്റിൽ എത്താൻ കഴിയുള്ളൂ. അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ അങ്ങനെ ആയിട്ട് പെട്ടെന്ന് തന്നെ അതിലൊരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മുടെ ലൈഫിൽ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിലെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, വെൻ യു ആർ അലോൺ മൈൻഡ് യുവർ തോട്ട്. നമ്മൾ എപ്പോഴാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന തോട്ട്, ചിന്തകൾ, ആ ചിന്തകൾ നമ്മുടെ മനുഷ്യത്വത്തിനനുസരിച്ച് ഉള്ള ചിന്തകൾ മാക്സിമം നിറക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ബാച്ചിലറൊക്കെയാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ എന്തെല്ലാം കടന്നു പോകുന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എല്ലാ ഏജിലായാലും ശരി, ഏത് സന്ദർഭത്തിലാണെങ്കിലും ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള തിങ്കുകൾ മാത്രമേ നമ്മൾ ചിന്തിക്കുക. ഒരുപാട് തിങ്സുകൾ നമ്മൾ, ഒരുപാട് ചിന്തകൾ ഇങ്ങനെ നമ്മളെ മനസ്സിലൂടെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് പെർസെൻറ്റേജ്, ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് നമുക്ക് ഉപകാരപ്പെട്ട ചിന്തകളുള്ളൂ, ബാക്കിയെല്ലാം അത് വേസ്റ്റാണ്. അപ്പോൾ ഈ വേസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യത്വത്തിനനുസരിച്ച് നല്ല മനസ്സിന് ഉതകുന്ന രൂപത്തിലുള്ള തിങ്സുകൾ, ചിന്തകൾ മാത്രം നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ മാക്സിമം ചിന്തിക്കുമ്പോൾ മാത്രമേ സ്വാഭാവികമായും ഓട്ടോമാറ്റിക്കായും നമ്മളെ നല്ല ചിന്തകൾ നമ്മളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ആദ്യം അത് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കാം, എങ്കിലും മാക്സിമം നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ, നമ്മളെ ബ്രെയിനെ നമുക്ക് നിറക്കാം. അതാണ് ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വെൻ യു ആർ ഇൻ എ ഗ്രൂപ്പ് മൈൻഡ് യുവർ ടങ്ക്. നിങ്ങൾ ഒരു ഗ്രൂപ്പിലാണ് ആവുന്ന സമയത്ത് നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ്. ഇപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം, നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റർ നമ്മൾ ഇട്ടാൽ അനാവശ്യമായിട്ട് സംസാരിക്കുന്ന ആ ഒരു ഹാബിറ്റ് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ ചോദിച്ചതിന് മാത്രം മറുപടി പറയുക, അല്ലെങ്കിൽ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഇങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഈ രണ്ടാമത്തെ പോയിന്റ്. അതായത് വെൻ യു ആർ ഇൻ എ ഗ്രൂപ്പ് മൈൻഡ് യുവർ ടങ്ക്. നമുക്ക് ഒറ്റക്ക് നിൽക്കുന്ന സമയത്തായിരിക്കില്ല ഒരു ക്രൗഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പെരുമാറ്റം. അപ്പൊ അറിയാതെ തന്നെ നമ്മൾ ആ ഒരു ടീം സ്പിരിറ്റിലേക്ക് പോവുകയും അവിടെ പിന്നെ നമ്മളെ ആ നമ്മളെന്താ പറയണേ, ചിലപ്പോൾ ഒരു വഴക്കായിരിക്കാം, എന്താ പറയണേ, എങ്ങനെ പറയണ്ടെന്നുള്ള ആകെ ഒരു ഡിസോർഡറായി മാറും. പിന്നെ ഈ പറയുന്ന സംസാരിക്കുന്ന വ്യക്തിക്ക് തന്നെ അറിയില്ല അയാൾ എന്താ പറയണെന്നുള്ളത്. അത് നമ്മളെ ഈ ഫ്രണ്ട് സർക്കിളിലടക്കം നമ്മളെ ആ വാല്യൂ, അതായത് ആ ചങ്ങാതി വന്നു അത് കൊളായി, അല്ലെങ്കിൽ അയാളത് സ്റ്റേജിൽ നിന്ന് കയറിപ്പെട്ട് ആ വെരണ്ട് മാറിക്കോ എന്നുള്ള ആ ഒരു ബാഡ് ഇമേജിനെ നമുക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടത് വരും. സോ അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് പറയാം, വെൻ യു ആർ ഇൻ ആംഗ്രി മൈൻഡ് യുവർ ടെമ്പർ. അതായത് നമ്മൾ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ടെമ്പറില്ല, നമ്മൾ ആ ചൂടാവുക എന്ന് പറയില്ല, ആ സാധനത്തെ നമ്മൾ കൺട്രോൾ ചെയ്താൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അതിന്റെ പേരിൽ എത്ര പേരിന്ന് ജയിലിൽ എടുക്കണമെന്ന് അറിയാമോ? അതല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് ഒരു പടവടച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു, പിന്നീട് അത് ഒരു പശ്ചാത്തലപിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ നമ്മളെ മുഖം മാറി മാറിക്കൊണ്ടേയിരിക്കും, നമ്മുടെ പേഴ്സണാലിറ്റി മാറി മാറിക്കൊണ്ടേയിരിക്കും. ഇതൊരിക്കലും ഫിക്സ്ഡ് അല്ല. ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ രണ്ട് ഫ്രണ്ട്സ് ഭയങ്കര കട്ട ചങ്കായിരിക്കും, പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും പറഞ്ഞു, അത് അവിടുത്തെ ആ ഒറ്റ നിമിഷം മതി ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് ഫൈറ്റായി, അതല്ലെങ്കിൽ അങ്ങനെയായിട്ടൊരു ബാഡ് ഇംപ്രഷൻ നമ്മളിലേക്ക് പെട്ടെന്നായിരിക്കും നമ്മൾ കടന്നു വരിക. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയാനുള്ള ഒരിത് മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വെൻ യു ആർ ആംഗ്രി മൈൻഡ് യുവർ ടെമ്പർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നന്നായി ആംഗ്രി ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മളെ ആ ഒരു ഇത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റ നിമിഷം മതി ജീവിതമാകെ മാറ്റിമറിക്കാൻ, പിന്നെ അത് കൈവിട്ടു പോകും. അപ്പോൾ അത് നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിലും കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വെൻ യു ആർ ഇൻ ട്രബിൾ മൈൻഡ് യുവർ ഇമോഷൻസ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒന്നാം പെരുന്നാളായ സമയത്തും എനിക്ക് എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്കൂൾമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് കിണറ്റിൽ ചാടിയ സൂയിസൈഡ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് കേട്ട്. അപ്പോ കേട്ട ഒരു ഇതില് അദ്ദേഹത്തിന് കുഴപ്പമില്ലാത്ത ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു ഇമോഷൻ, എന്തോ ഒരു ട്രബിൾ ആയപ്പോൾ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അതിന്റെ മറ്റുള്ള വശങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ എക്സാമ്പിളിന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു പ്രോബ്ലം വന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും ആകെ ടെൻഷൻ അടിച്ചിട്ട് മറ്റുള്ള ഒരു ബാഡ് സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചിലപ്പോൾ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാണ്ടായിരിക്കും, ബിക്കോസ് നമ്മുടെ ജോലി ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അത് വിചാരിച്ച പോലെ ആ ഒരു പെർഫോമൻസിൽ എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ വീട് വെക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവും, അതടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ ആവുമ്പോഴും നമ്മൾ ഒരിക്കലും ആ ഇമോഷണലിൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു ബാഡായിട്ടുള്ള ഒരു ഇത് നമുക്ക് ചിന്തിക്കരുത്. കാരണം ഇനിയും നമുക്ക് ഒരുപാട് മേഖലകളിലൂടെ നമുക്ക് മുന്നോട്ട് പോയിട്ട് നമ്മുടെ ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വരും. ഇപ്പോൾ ഫേസ് ചെയ്യുക, അവിടെ പോയി ഫേസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരാൾക്ക് നമ്മളിപ്പോൾ ബാങ്കിലേക്ക് നമ്മൾ പൈസ കൊടുക്കാണ്ട് അവർ നമ്മളെ വീട്ടിലേക്ക് തിരഞ്ഞു വരുന്നതിനായിട്ട് പിന്നെ നമ്മൾ അവരെ പോയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് പറയാം, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, ഇങ്ങനെ ഒരു ഗ്യാപ്പ് തരണം. അതല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് പൈസ കൊടുക്കാണ്ട് അവരോട് നമുക്ക് സംസാരിച്ച് നിർത്താം. അതല്ല ഇനിയിപ്പോൾ വൈഫിന് ഒരു പ്രോബ്ലംസ് വരികയാണ്, അവരോട് നമുക്ക് എല്ലാറ്റിനും അവിടേതായിട്ടുള്ള ഒരു ഇതുണ്ട്, ഒരു ടൈമുണ്ട്. അപ്പോൾ ഒറ്റ നിമിഷത്തിൽ അയ്യോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ഡിസിഷൻ ഒരാളും എടുക്കരുത്. അത് നമ്മുടെ ആ ഒരു ജീവിതത്തിനെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും
നമ്മൾ ഒറ്റയടിക്ക് ഒരു കാര്യങ്ങൾ കൊണ്ടൊന്നും നമ്മളിൽ ഈ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് ചില സമയത്ത് ഒരു പരീക്ഷയിൽ തോറ്റു, അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ടെൻഷൻ മാറും. അതുപോലെ മറ്റുള്ള പെട്ടെന്ന് സഡൻലി ഉണ്ടാവുന്ന കേസുകളൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞാൽ മാറും. ഞാനതല്ല പറഞ്ഞു, പെർമനൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക, നമ്മളെ സുഹൃത്തുക്കളോട് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുക. ചിലപ്പോൾ വൈഫിനോട് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റും. അതുപോലെ നമുക്ക് നല്ലൊരു ഫ്രണ്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളെ കാര്യങ്ങൾ മനസ്സിലൊന്നും നമ്മൾ ഒറ്റയ്ക്ക് വെച്ച് നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ആകെ ഇമോഷണലായി വന്ന് പിന്നീട് നമ്മൾ ആ ഒരു ഡെസ്പറേറ്റായി നമ്മളാകെ ഒരു വിഷാദ രോഗത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കൊരു യൂസ്ഫുള്ളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നല്ല ഒരു ബലിപെരുന്നാൾ ആശംസകൾ. ഇനിയും പുതിയ വീഡിയോകളുമായി വരുന്നതുവരെ നമുക്ക് കാണാം. ബൈ ബൈ.